उस्ताद है, उस्ताद है, उस्ताद है, उस्ताद है बड़े। इन्होंने आना चाहिए किन्तु त्यागत्री बड़े नरगी पौधा। त्यागत्री बड़ा पौधा। कांडे टेंडा इतना अत्यावश्यम। इन्हें आये डे कहीं गाले मेट्टा ने करार। ये वेट्टू गुत्तू ऐट इतना गाले जीव क्या उन्हें निगड़े का विचारम। एल्लाते नो रावसाने डाउ। आदम आरकंडा। എന്റെ പെങ്ങളെ ഞാൻ അതിനൊന്നും വന്നല്ല എന്റെ ബാഗ് എടുക്കാൻ വന്നാ ഞാൻ ഇവിടുന്ന് താമസം മാറാ പോട്ടെ അവിടെ നിക്കേ നീ എങ്ങോട്ട ബാഗ് എടുത്തുകൊണ്ട് നമ്മുടെ ഗോപാലേട്ടന്റെ കടയുടെ മുകളിൽ ഒരു മുറി ശരിയായിണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറാൻ പോവാ അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ ഇതാകത്തുകൊണ്ട് വെക്ക് ഉസ്താദ് അത് ശരിയാവില്ല നീ ആരെ പേടിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് इतने वीडा इवे आम तीन मनस आर पेड़ी इन याम शरीर या अच्छुटी अवकाश स्थापिक्कान अंगने जयिच्चुन्नोन्नुम आरुम विचारिक्कण्ड निन्ने अनुभविप्पिक्कुम ഞാൻ നോക്കിക്കോ ഇതിൽ കൂടുതൽ എന്ത് അനുഭവിക്കാൻ എന്നെ ഈ നരകത്തിൽ എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞല്ലോ ആര് പറഞ്ഞു നിന്നോട് കൂടി വലിഞ്ഞു കേറി വരാൻ ഇറങ്ങി പോടി ഉല്ലേ എവിടേക്ക് ജീവിക്കുന്നെങ്കിൽ അത് ഇവിടെ നിങ്ങളോട് പോയിരിക്കും ആ ഇതിനെ വെള്ളം അവിടെ പോയി ചോദിച്ചത് കേട്ടില്ലേ ഞാൻ കുടിച്ചു കുടിക്കേ എന്താ എനിക്ക് വെള്ളം കുടിക്കാൻ പാടില്ലേ ഒരു പട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ട പോലും അതിന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള വിചാരം ആർക്കും ഉണ്ടാവും इंगे पटनी अटकानी निन्े या आोलपा निन वे वयटल जीव वे अभी नी ओर्क वाचि कल वल कह नोकमोले भर चेची स्वयं कंजे नोकटे इक्यों वाशी कूटिकोलू भोड़ वाशि पिछच या पटनी अटक अब दैवदोष जीवचे मोल विषम के आरटन आने कल ना नमक असल आई नाटे आुनिया चल रात्रि नम्बल कलप पोटी करी अदन मोके कहू पटी कटिटा विचार आर्कू
ഒരു ചിക്കൻ ബിരിയാണി പാർസൽ. ബിരിയാണി പാർസൽ ആ ഒരു ബിരിയാണി മേടിച്ചു കൂടെ തരാന്ന് വെച്ചപ്പോ അതിങ്ങനെയാ നിനക്ക് ബിരിയാണി തിന്നാനുള്ള യോഗം ഇതടി ആശുപത്രിയിലോ പോയി പണി നോക്കണ പട്ടിയെ പോലെ നീ റോഡിൽ കിടന്ന് ചാവണം ഇപ്പൊ വേദന എങ്ങനെയുണ്ട് കുറവുണ്ട് പേടിക്കാനൊന്നുമില്ല ഇനി ഈ അടിയും കുത്തൊക്കെ നിർത്തിക്കട അത് കണ്ടോ കിടക്കുന്നത് ഒരു കാലത്ത് ചമ്പക്കര മുഴുവൻ വിറപ്പിച്ച വലിയ റൗഡിയാ ചമ്പക്കരപ്പൈലി അടിയും തൊഴിയും വാങ്ങി അവശനായതോടെ സ്വന്തം ഭാര്യയും മക്കളും വരെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി മുമ്പ് വൈരാഗ്യമുള്ള ആരോ തല്ലിച്ചതച്ച് റോട്ടിലിട്ട് പോയതാ ആരും നോക്കാനില്ലാതെ അനാഥപ്രേതം പോലെ കിടക്കുക എങ്ങനുണ്ട് ചേച്ചി എന്തു പറ്റി ബ്ലഡ് എവിടെയെങ്കിലും തട്ടിയതായിരിക്കും നോക്കട്ടെ ഈ ടാബ്ലറ്റ് അല്ല ഇതിലെ ആറാമത്തെ ടാബ്ലറ്റാ വേണ്ടത് അയ്യോ ഞാൻ മാറ്റി വാങ്ങിട്ട് വരാം വേണ്ട ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം വേണ്ട ഞാൻ തന്നെ പോയിട്ട് വരാം അച്ചുട്ടി ഈ പുണ്യം ചെയ്തവനാണെന്ന് നമുക്കിപ്പോ മനസ്സിലായി അല്ലെങ്കിൽ സിന്ധുവിനെ പോലത്തെ ഒരു പെണ്ണിനെ അണുക്ക് കിട്ടൂല അച്ചുട്ടിയെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല എന്നാലും പറയ ഇനിയെങ്കിലും നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ നോക്കണം ഒരു ജന്മം മുഴുവനും അനുഭവിച്ചു തീർക്കാനുള്ള ദുഃഖവും വേദനയും ഈ പ്രായത്തിനുള്ളിൽ അവൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അവളുടെ ജീവിതം അച്ചുട്ടിയുടെ കയ്യില കുത്ത് അല്പം കൂടി മാറിയിരുന്നെങ്കിൽ അച്ചൂട്ടിയുടെ കഥ കഴിയുമായിരുന്നാ ഞാൻ കേട്ടത് ആ കുത്തിയവനെ തിരിച്ചറിഞ്ഞ അവന്റെ കൈയും കാലും അച്ചൂട്ടി വെട്ടിയിരിക്കും അത് ഉറപ്പാ ആ പിന്നെ സേസർ എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ എന്നെ കാസർഗോഡ് തന്നെ സ്ഥിരമാക്കും അപ്പൂട്ടന്നാലെ തിരുവമ്പാടിയെ വിളിച്ച് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നു പറയാൻ നേരെ കിട്ടിയിട്ടുണ്ട് എപ്പോ വിളിച്ചാലും പുറത്തു പോയി മീറ്റിംഗിന് പോയി എന്നൊക്കെയാ മറുപടി ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം പുള്ളി ഭയങ്കര ബിസി ആണെന്നാ വെപ്പ് അതെ അതെ തിരുവമ്പാടി എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല ആ ആഭ്യന്തരമന്ത്രി ആയ ശേഷം ആളാകെ മാറിയിരിക്കുക ഛേ തിരുവമ്പാടി അത്തരക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ ഏതായാലും ഇന്ന് രാത്രി തന്നെ ഞാൻ തിരുവമ്പാടി വിളിക്കാം ഓ ആ സെയിൽസ് സാറെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്ന പുതിയ സി ഐ എന്നെ പോലെയല്ല ആള് വളരെ സ്ട്രിക്റ്റാ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവേദന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ജന്മം കുട്ടനാട്ടുകാരൻ കുഞ്ഞുമത്തായുടെ മകൻ ജോയി മാത്യു താൻ തന്നെ ജോലി നോക്കണത് ഒന്ന് പോടോ സാറേ സാറ് പോ
ഇതാരാ ഈ കാർ ഇവിടെ കൊണ്ടിട്ടത്? എടുത്തു മാറ്റി. നിങ്ങളുടെ കാറാണോ? കാർ ഞങ്ങളല്ല മാഡത്തിന്റെതാ. കാർ ഇവിടെ കൊണ്ടിട്ട് അവരെ കൊണ്ട് പോയി വിളിക്കവരെ. മാഡം ഓഫീസിൽ ആരെ കാണാൻ പോയിരിക്കുക? ഇപ്പൊ വരും. ആക്സിഡന്റ് പറ്റിയ ഒരു സ്ത്രീ ഗുരുതരാവസ്ഥയിൽ ഇതിനിടയിൽ പെട്ടിരിക്കുക. ആ വിവരം അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഉടനെ വണ്ടി എടുത്ത് മാറ്റാൻ പറയണം. മാഡം ഇവിടെ വരാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സിഐ ജോയ് മാത്യു സാർ ഇപ്പൊ വരും. സാറ് വന്ന പ്രശ്നം വഷളാവും. ഓ അതൊന്നും എനിക്കറിയണ്ട. ഇവരെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേപ്പറ്റൂ. ഇവിടുത്തെ ബ്ലോക്ക് ഞാൻ മാറ്റിക്കോളാം. എക്സ്ക്യൂസ് മീ മാഡം, നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് എത്ര സമയം അറിയാവോ? ഓ, ട്രാഫിക് ബ്ലോക്ക് ആവുന്നത് നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റിക്ക് ഒരു പുതുമയൊന്നും അല്ലല്ലോ. ദിവസം എത്ര സ്ഥലത്താ മണിക്കൂർ കണക്കിന് ട്രാഫിക് ജാം ആവുന്നത്? നിയമം തെറ്റിച്ചു പിന്നെ നിന്ന് ന്യായീകരിക്കുവാണോ? നോക്കിയേക്കാ, വണ്ടി എടുത്ത് മാറ്റ്. പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്ത് കാണിക്കാനാ? കാണിക്കാൻ പാടില്ലാത്തൊക്കെ നല്ലവണ്ണം മറച്ചു വെച്ചാ നടക്കും. പട്ടിപ്പൊലയാടി മോളെ, പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിന് ഞരങ്ങുവാ. സൂക്ഷിച്ച് സംസാരിക്കണം. നീ ആരോടാ സംസാരിക്കുന്ന? അറിയാമടി, കോഴിക്കോട്ടെ മിഠായി തെരുവിൽ 5 രൂപയ്ക്ക് 10 രൂപയ്ക്കും വ്യഭിചരിച്ചടന്ന മീൻചന്ത ദേവകി എന്ന തെരുവ് തേവടിച്ചോട്. കോഴിക്കോട്ടെ പാരഡൈസ് ഹോട്ടലിൽ നിന്നും രായ്ക്ക് രാമായണം നൂൽബന്ധം പോലും ഇല്ലാതെ ഉടുതുണിയും വാരി പിടിച്ചോണ്ട് ഓടിയ നിന്നെ തെരുവ് പിള്ളേരും വീറ്റ് പോലീസുകാരും ആവശ്യം പോലെ പെരുമാറി. നിന്റെ മൂലവും പൂരാടവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അബോധാവസ്ഥയിൽ ഓടവക്കത്ത് ചത്ത ശവം പോലെ കിടന്ന നിന്റെ നാറിയ ചരിത്രം നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോടി. പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർമാരുടെയും മുതലാളിമാരുടെയും വില കൂടിയ ഉത്തേജക മരുന്നാണെന്നുള്ള ബലത്തിൽ നീ എന്റെ നേരെ നാ ഉയർത്തിയാൽ പൊലയാടി മാളെ അടിച്ച് നിന്റെ കാരണം ഞാൻ പൊട്ടി. കാരണം പൊട്ടിക്കാനെങ്കിൽ വാ. 24 മണിക്കൂറിനകം നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ദേവയാനിന്നല്ല. എന്റെ തൊപ്പി പണ്ടേ പോയതായി. ഇവിടെ പൊക്കെടുത്ത് ജീപ്പിലിടറാ. വണ്ടി എടുത്ത് മാറ്റ്. ആദ്യം ഇവിടെ കേട്ടെ, ഈ അർത്തികളെയും കേട്ടെ. അങ്ങനെ നടക്കടി. ഫാസ്റ്റ്.